ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ നമ്മുടെ ബൈബിൾ ക്ലാസ് ആരംഭിക്കാം. 7:30 കഴിയുകയാണല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം, തലകളെ ഉണക്കാം. ദിവസങ്ങളിൽ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ എന്ന് ലഭിക്കാൻ തക്കവണ്ണം എല്ലാവരെയും കരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പരമപിതാവേ, ഇന്ന് സന്ധ്യയെങ്കിൽ വീണ്ടും വിവിധ ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് കർത്താവിൻ്റെ വചനത്തിൻ്റെ മർമ്മങ്ങളെ ഗ്രഹിക്കുവാൻ പഠിക്കുവാൻ ഒരവസരം കൂടെ ഞങ്ങൾക്ക് ദാനമായി നൽകിയ അവിടുത്തെ വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. ഇന്ന് കർത്താവ് ഞങ്ങളോട് ദൈവ വചനത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന നിൻ്റെ പ്രിയ ദാസനെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നിർവഹിപ്പാൻ തക്കവണ്ണം ക്രൂശിൻ്റെ മറവിൽ പ്രിയ മകനെ അവിടുന്ന് മറച്ചു നിർത്തണമേ. കർത്താവ്, വിവിധ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അവിടുത്തെ പൊന്നുകരങ്ങളിലേക്ക് അടിയനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, എവിടെയായിരുന്നാലും കർത്താവിൻ്റെ സാന്നിധ്യം അവരോട് കൂടെ ഇരിക്കുവാനും ഇന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഭംഗിയായി മനസ്സിൽ ഗ്രഹിപ്പാനും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഉപയോഗിക്കുന്ന ഈ ടെക്നിക്കൽ ഡിവൈസസിനെ എല്ലാം കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ്, തടസ്സങ്ങളൊന്നും ഉണ്ടാകാത്ത രീതിയിൽ അത് പ്രവർത്തിക്കുവാനും കർത്താവ്, ഞങ്ങൾക്ക് അതിലൂടെ കാര്യങ്ങൾ ശരിക്ക് കേൾക്കുവാനും കാണുവാനും ഒക്കെയും അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യോടന്ന് അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കണം. പ്രാർത്ഥന കർത്താവ് കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ പുനർനാമത്തിൽ തന്നെ ആമീൻ. വളരെ പ്രിയ സന്തോഷം നമ്മളോട് ദൈവവചനത്തിൽ നിന്ന് പങ്കുവെക്കുന്നതായിരിക്കും. ദാനിയേലിൻ്റെ പുസ്തകം നമ്മളെ തുടർന്നും പഠിപ്പിക്കുന്നതായിരിക്കും. പ്രിയ സന്തോഷത്തിലേക്ക് ഞാൻ എൻ്റെ മൈക്ക് കൈമാറുകയാണ്. വലിയ കൃപയ നമുക്ക് വീണ്ടും ദൈവസന്നിധിയിൽ ആയിരിക്കാനും വിവിധ രാജ്യങ്ങളിലും ഭവനങ്ങളിലും ആയിരുന്നു കൊണ്ട് ദൈവവചനത്തിന്റെ കീഴിൽ ദൈവ സാന്നിധ്യ അനുഭവിച്ചുകൊണ്ട് ആയിരിക്കാൻ ദൈവയുടെയാക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ നാം ഇന്നത്തെ വചന പഠനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച നാം പഠിച്ച് നിർത്തിയത് ദാനിയേൽ പ്രവചനം 4:4. നാം പഠിച്ചു വന്നതനുസരിച്ച് അവസാനത്തെയും 6-ാമത്തെയും പോയിന്റിലാണ് നാം ആരംഭിച്ച് നിർത്തിയത്. 6-ാമത്തെ പോയിന്റ് രാജാവിന്റെ മനം തിരിവും സൗഖ്യവും എന്നുള്ള തലക്കെട്ടിലാണ് നാം പഠിച്ചു തുടങ്ങിയത്. 4-ാമധ്യായം 34 മുതൽ 37 വരെയുള്ള വചനങ്ങളാണ് ആ ഭാഗത്തു നമുക്ക് കാണുവാൻ കഴിയും. അതിൽ നമ്മൾ 34, 35 വാക്യങ്ങൾ കഴിഞ്ഞ ആഴ്ച കാണുകയുണ്ടായി. ഏകദേശം 9 ചിന്തകൾ 34-ാം വാക്യത്തിൽ രാജാവിന് ബുദ്ധി മടങ്ങി വന്നു എന്നുള്ളതിനോടനുബന്ധിച്ച് ഏകദേശം 9 ചിന്തകൾ പങ്കിടുവാൻ ഇടയായി. ഇന്ന് നാം 36 മുതലുള്ള വാക്യങ്ങൾ അതിന്റെ കണ്ടിന്യൂഷനിലേക്ക് പ്രവേശിക്കുകയാണ്. 36-ാം വാക്യം അവിടെ നാം കാണുന്നത്, ആ നേരത്ത് തന്നെ എന്റെ ബുദ്ധി മടങ്ങി വന്നു. ആ നേരത്ത് തന്നെ എന്റെ ബുദ്ധി മടങ്ങി വന്നു. 34-ാം വാക്യത്തിലും ബുദ്ധി മടങ്ങി വന്നു എന്ന് പറയുന്നു. 36-ാം വാക്യത്തിലും രണ്ടാമതും പറയുന്നു ബുദ്ധി മടങ്ങി വന്നു എന്ന് പറയും. അതായത് 34-ാം വാക്യത്തിൽ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിയപ്പോൾ ദൈവത്തെ തിരിച്ചറിയുവാനുള്ള ബുദ്ധി തനിക്ക് ലഭിച്ചു. അതാണ് ഏകദേശം 9 ചിന്തകളായി നാം കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട് അവസാനിപ്പിച്ചത്. എന്നാൽ 36-ാം വാക്യം, ഇപ്പോൾ നാം പഠിക്കുന്ന 36-ാം വാക്യത്തിൽ നാം വീണ്ടും ബുദ്ധി മടങ്ങി വന്നു എന്ന് രണ്ടാമതും അത് ആവർത്തിക്കുമ്പോൾ ദൈവത്തെ താൻ തിരിച്ചറിഞ്ഞപ്പോൾ, അതായത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, 34-ാം വാക്യത്തിൽ തനിക്ക് ബുദ്ധി മടങ്ങി വന്നു എന്ന് പറഞ്ഞപ്പോൾ
ദൈവത്തെ താൻ തിരിച്ചറിയ അനേക പ്രൈസസ് ആണ് അവിടെ കണ്ടത്. തുടർന്ന് 36-ാം വാക്യത്തിൽ വീണ്ടും താൻ ബുദ്ധി മടങ്ങി വന്നു എന്ന് പറയുമ്പോൾ ദൈവത്തെ തിരിച്ചറിഞ്ഞപ്പോൾ തന്റെ ഭൗതിക കാര്യങ്ങളെ കുറിച്ചുള്ള ബുദ്ധിയിലേക്ക് വിവേകത്തിലേക്ക് മടങ്ങി വന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു സുബോധം എന്നുള്ളതായിരുന്നു നമ്മൾ അവിടെ ഉപയോഗിച്ച പദം. സുബോധം, അതിന് വേദപുസ്തകത്തിലെ രണ്ട് വ്യക്തി ജീവിതങ്ങളെ നാം എടുക്കുകയും ചെയ്തു. ഇവിടെ വിവേകത്തിലേക്ക് വരികയാണ്. കാരണം ദൈവത്തെ തിരിച്ചറിഞ്ഞപ്പോൾ സുബോധത്തിലേക്ക്, ആ ഭൗതിക തലത്തിലേക്ക് വന്നു. ദൈവത്തെ താൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നിലേക്ക്, വ്യക്തിത്വത്തിലേക്ക്, ഭൗതിക കാര്യങ്ങളെ തിരിച്ചറിയുവാനുള്ള ഒരു വിവേകത്തിലേക്ക് താൻ തിരിച്ചു വന്നു. ഇതാണ് ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. എന്നാൽ ഈ തിരിച്ചു വന്നത് ദൈവത്തിന്റെ വലിയൊരു പദ്ധതിയാണ്. സാധാരണ തിരിച്ചു വരാറില്ല. ഇത് ഒരു വാക്യം കൊണ്ട് നമ്മളെ സൂചിപ്പിക്കുന്നുണ്ട്. നെബുക്കദ്നേസറിന് ഉണ്ടായിരിക്കുന്ന ഈ സംഭവം നമുക്ക് വളരെ പരിചിതമായ ഒരു വാക്യമാണ്. അതൊന്ന് വായിച്ചു കേൾക്കുന്നത് എന്തുകൊണ്ടും അതൊരു അനുഗ്രഹമായിരിക്കും. അത് നമ്മളെ ഒരു ഓർമ്മപ്പെടുത്തലും കൂടെയാണ്. 49-ാം സങ്കീർത്തനം അതിന്റെ 20-ാം വാക്യം, നമുക്ക് വായിക്കാം. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനത്രേ. ഈ വാക്യം വേദപുസ്തകത്തിൽ അക്ഷരം പ്രതി സംഭവിച്ചിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് നെബുക്കദ്നേസറാണ്. അത് പിന്നെ നാം ലോകപ്രകാരം അനേകരെ അതിനെ ഉദാഹരിച്ച് പറയാറുണ്ട്. പക്ഷേ ഈ വാക്യത്തിന്റെ പൂർണ്ണത വന്നിരിക്കുന്നത് ഈ ഇദ്ദേഹത്തിനാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവം തിരിച്ചു നൽകുകയാണ്. ഇവിടെ 5 കാര്യങ്ങളാണ് ഈ 2-ാമത് ബുദ്ധി മടങ്ങി വന്നപ്പോൾ വിവേകത്തിൽ കൂടെ താൻ തിരിച്ചറിഞ്ഞത്. 5 കാര്യങ്ങൾ. നമ്മൾ ആദ്യത്തേതിനകത്തിൽ 9 കാര്യങ്ങൾ കണ്ടു. ഇവിടെ നമ്മൾ 4 കാര്യങ്ങൾ നാം കാണുന്നുണ്ട്. അത് ഞാൻ വളരെ പെട്ടെന്ന് പറയട്ടെ. ഒന്നാമതായിട്ട് രാജ്യത്വം മഹത്വത്തിലെത്തുവാനുള്ള മഹിമയും മുഖപ്രകാശവും തനിക്ക് മടക്കി ലഭിച്ചതായി താൻ തിരിച്ചറിഞ്ഞു. അതാ വേദവസ്തു ഭാഗങ്ങളിൽ തന്നെയുണ്ട്. അതായത് തന്റെ രാജ്യത്വം മഹത്വത്തിലേക്ക് എത്തുവാനുള്ള മഹിമയും മുഖപ്രകാശവും തനിക്ക് മടക്കി ലഭിച്ചു. ഇത് പറയുമ്പോൾ ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞ് ആവർത്തിക്കുന്നില്ല. താൻ പറഞ്ഞത് ഇത് എന്റെ മഹത്വത്തിനും പ്രതാപത്തിനുമായിട്ട് പണിതിരിക്കുന്ന രാജധാനിയായ മഹതിയാം ബാബിലോൺ അതൊന്നുമല്ല എന്ന് കഴിഞ്ഞ നാളുകളിൽ തിരിച്ചറിഞ്ഞു. ഇപ്പോൾ താൻ യഥാർത്ഥ ഒരു മഹത്വത്തിന്റെ അനുഭവം തിരിച്ചറിഞ്ഞു എന്ന് ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. രണ്ടാമതായിട്ട് നാം നോക്കുമ്പോൾ മന്ത്രിമാരും മഹത്വക്കളും തന്നെ തേടി വന്നത് താൻ തിരിച്ചറിഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു വാക്കൂടെ അതിന്റെ കൂടെ ചേർക്കണം. ശരിക്കും താൻ ഒരു മനുഷ്യനായി തിരികെ എത്തി എന്ന് താൻ തന്നെ പ്രഖ്യാപിക്കുകയാണ്. ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം കഴിഞ്ഞ ക്ലാസ്സുകൾ സശ്രദ്ധം വീക്ഷിച്ചവർക്കറിയാം. അതായത് നിന്നെ ഞാൻ മനുഷ്യരുടെ ഇടയിൽ നിന്ന് മാറ്റുമെന്നാ പറഞ്ഞു. ഇപ്പോൾ മനുഷ്യരിലേക്ക് മടങ്ങി വന്നു. കാരണം മന്ത്രിമാര് മനുഷ്യരല്ലേ, മഹത്തുക്കൾ മനുഷ്യരല്ലേ, ഇവർ തേടി വന്നു. പക്ഷെ മറ്റേ സ്ഥിതി എന്താണ്? കഴുകനെ പോലെ, പക്ഷിയെ പോലെ തൂവലും നഖവും, കാളയെ പോലെ പുല്ലും തിന്നുമ്പോൾ ആരാ വരിക? ഇപ്പോൾ മനുഷ്യത്വത്തിലേക്ക് താൻ തിരിച്ചു വന്നു എന്ന് താൻ തന്നെ തിരിച്ചറിയുകയാണ്. 3-ാമതായിട്ട് മൃഗ തുല്യമായ ജീവിതം മാറി രാജത്വത്തിൽ പ്രവേശിച്ചു. മൃഗതുല്യമായ ജീവിതം മാറി രാജത്വത്തിലേക്ക് പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ മനുഷ്യരിൽ നിന്ന് തന്നെ എടുത്തു കളഞ്ഞ നെബുക്കദ്നേസർ എന്ന വ്യക്തിയെ തിരിച്ച് നെബുക്കദ്നേസർ രാജാവായിട്ട് തന്നെ വീണ്ടും ദൈവം അവരോധിച്ചു. അത് താൻ തിരിച്ചറിയുകയാണ്. 4-ാമതും അവസാനവുമായിട്ട് അവിടെ പറയുന്നുണ്ട് ശ്രേഷ്ഠമായ മഹത്വം
അധികമായി തനിക്ക് ലഭിച്ചു എന്ന് രാജാവ് തിരിച്ചറിഞ്ഞു. ശ്രേഷ്ഠമായ മഹത്വം, അപ്പം ഇതുവരെ ഉണ്ടായിരുന്നതായിരുന്നില്ല മഹത്വം. തന്റെ മഹത്വത്തിനായിട്ട് താൻ പണികഴിപ്പിച്ചതെന്ന് വിളിച്ചു കൂയിയപ്പോൾ അതല്ല, ദൈവത്തിന്റെ കരങ്ങളിൽ കൂടെ ഒരു പ്രത്യേകതരം പ്രോസസ്സിൽ കൂടെ പോയപ്പോൾ തനിക്ക് ഒരു പ്രത്യേക ശ്രേഷ്ഠ മഹത്വം തനിക്ക് ലഭിച്ചു എന്ന്, അതും അധികമായി തനിക്ക് ലഭിച്ചു എന്ന് താൻ തിരിച്ചറിഞ്ഞു എന്ന് ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ഇതാണ് 36 വാക്യത്തിൽ കൂടെ അവിടെ എടുത്തു പറയുന്നത്. ഇതിനെ ഒറ്റവാക്കി പറഞ്ഞാൽ 26 വാക്യം, 4 26 വാക്യത്തിൽ ദാനിയേല് പറഞ്ഞിരുന്നു രാജാവിന് ഇവ തിരിച്ചു നൽകും. ആ പറഞ്ഞ പ്രവചനം അഥവാ സ്വപ്ന വ്യാഖ്യാനം ഇതാ പൂർത്തീകരിക്കപ്പെടുകയാണ്. ഒരു ദൈവ പൈതൽ പറഞ്ഞ ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ഇവിടെ പൂർത്തീകരിക്കുന്നതായി നമുക്ക് 36 വാക്യത്തിൽ കൂടെ കാണുവാനായിട്ട് കഴിയുന്നു. 37 വാക്യത്തിലേക്ക് പ്രവേശിക്കുന്നു. 37 വാക്യത്തിൽ ആരംഭിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ഇപ്പോൾ നെബുക്കദ്നേസർ എന്ന ഞാൻ എന്ന് പറഞ്ഞാണ് 37 വാക്യമായ അവസാന വാക്യത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇപ്പോൾ, എപ്പോൾ, അതായത് 7 കഴിഞ്ഞപ്പോൾ, എല്ലാം സംഭവിച്ചു കഴിഞ്ഞ് ഈ നിലയിൽ കൂടെയുള്ള 2 ബുദ്ധി മടങ്ങിവരവിൽ കൂടെ ദൈവത്തെയും തന്നെ തന്നെയും തന്റെ ചുറ്റുപാടിനെയും ഒക്കെ താൻ അറിയേണ്ടതുപോലെ അറിഞ്ഞു. ദൈവത്തെ അറിഞ്ഞു, മനുഷ്യരെ അറിഞ്ഞു, താൻ ഉണ്ടാക്കിയതും ഉണ്ടാക്കി വെച്ചതും ഈ പറഞ്ഞതും കണ്ടതും കേട്ടതും ഒന്നും ഒന്നുമല്ല എന്ന് താൻ തിരിച്ചറിഞ്ഞ് ഒരു സമർപ്പണത്തിലേക്കും കീഴ്പ്പെടലിലേക്കും മടങ്ങി വന്നപ്പോൾ, അതാണ് ഇപ്പോൾ നെബുക്കദ്നേസർ ഞാൻ എന്ന നാം, ഞാൻ ആ രാജാവ്, അതായത് ആ ഇപ്പോഴത്തെ നിലവാരത്തിലേക്ക് താൻ മടങ്ങി വന്നു. എന്താ ചെയ്തത്? ഇപ്പോൾ നെബുക്കദ്നേസർ എന്ന ഞാൻ ചെയ്യുന്നത് സ്വർഗസ്ഥനായ രാജാവിനെ 3 കാര്യം ചെയ്യുന്നുണ്ട്. സ്തുതിക്കുന്നു, പുകഴ്ത്തുന്നു, ബഹുമാനിക്കുന്നു. പറയാണ്, നെബുക്കദ്നേസർ എന്ന ഞാൻ സ്വർഗസ്ഥനായ രാജാവിനെ, അതുവരെ ഈ വാക്കുകളോ ആറ്റിറ്റ്യൂഡോ ഒന്നും രാജാവിന്റെ ഉള്ളിൽ ഇല്ലായിരുന്നു, താനായിരുന്നു സകലവും. പക്ഷെ ഇപ്പോൾ സ്വർഗത്തിലൊരു രാജാവുണ്ട്, ആ രാജാവിനെ സ്വയം തന്നെ തന്നെ പൂഴ്ത്തുന്നതിനേക്കാൾ ഉപരിയായി സ്തുതിക്കുന്നു, പുകഴ്ത്തുന്നു, ബഹുമാനിക്കുന്നു. കണ്ടോ, ദൈവം ചില പ്രത്യേക അനുഭവത്തിൽ കൂടെ കടത്തിവിടുമ്പോൾ ദൈവത്തിനുള്ള മഹത്വം കൊടുക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. വീണ്ടും നാം ആ വാക്യത്തിൽ കൂടെ പോകുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തികൾ അദ്ദേഹം തന്നെ വിളിച്ചു പറയുകയാണ്, ദൈവത്തിന്റെ പ്രവൃത്തികൾ സത്യവും അവന്റെ വഴികൾ ന്യായവും ആകുന്നു. നെബുക്കദ്നേസർ പ്രഖ്യാപിക്കുകയാണ്, ദൈവത്തിന്റെ പ്രവൃത്തികൾ സത്യവും അവന്റെ വഴികൾ ന്യായവുമാകുന്നു എന്ന് പറയുമ്പോൾ അതിനൊരു മറുവശമുണ്ട്. എന്താണെന്നറിയാമോ? തന്റെ പ്രവൃത്തികൾ അസത്യവും അന്യായവും നിറഞ്ഞതായിരുന്നു എന്ന് താൻ സമ്മതിക്കുകയാണ്. ദൈവമാണ് ന്യായമായിട്ട് ചെയ്തത്, കാരണം ഞാൻ അന്യായം ചെയ്തപ്പോൾ എന്നെ അത് ബോധ്യപ്പെടുത്തി. അപ്പോൾ ദൈവത്തിന്റെ വഴികൾ സത്യമാണ്, അവന്റെ വഴികൾ ന്യായമാണ് എന്ന് നെബുക്കദ്നേസർ തന്നെ പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ തന്റെ വഴികൾ, തന്റെ യാത്ര അസത്യവും അന്യായവും നിറഞ്ഞതായിരുന്നു എന്ന് പറയുന്നു. ഇനിയും നമ്മൾ നോക്കുമ്പോൾ 27 വാക്യത്തിൽ ദാനിയേൽ സ്വപ്ന വ്യാഖ്യാനം ഒക്കെ കഴിഞ്ഞിട്ട് 2 ഉപദേശങ്ങൾ, 2 മാർഗങ്ങൾ കൊടുത്തിരുന്നു. പക്ഷേ അന്ന് ആ മാർഗം താൻ സ്വീകരിച്ചില്ല. മാർഗം പറഞ്ഞിട്ട് 12 കൂടെ ദൈവം ഒരു കൃപാ പിരീഡ് ആയിട്ട് കൊടുത്തു, എന്നിട്ടും കേട്ടില്ല. പക്ഷെ ഇപ്പോൾ 7 അഥവാ 7 എന്തുമായിക്കൊള്ളട്ടെ, താൻ അനുഭവിക്കേണ്ടതിൽ കൂടെ മുഴുവനും താൻ കടന്നു പോയപ്പോൾ ഇപ്പോൾ തുറന്ന് സമ്മതിക്കുകയാ, അയ്യോ പറ്റിപ്പോയി, ഇതാണ് ഇങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ താൻ നിഗളിച്ച് ദൈവത്തിൽ നിന്നും അകന്ന് ജീവിച്ചു എന്ന് തുറന്ന് സമ്മതിക്കുകയാണ്.
താൻ നിഗളിച്ച് ജീവിച്ചു, താൻ ദൈവഹിതത്തിന് വിപരീതമായി ജീവിച്ചു എന്ന് തുറന്ന് സമ്മതിക്കുകയാണ്. ഇച്ചിലൂടെ ഈ നാലാം അധ്യായത്തിൽ കൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ, മുമ്പേ ഞാൻ ഓർപ്പിച്ചതുപോലെ നാലാം അധ്യായം 30-ാം വാക്യത്തിൽ രാജാവ് തന്നെ പ്രഖ്യാപിച്ചു, ഇത് എന്റെ പ്രതാപ മഹത്വത്തിനായിട്ട് രാജധാനി ഞാൻ പണിതു എന്ന് പറഞ്ഞതിന്റെ പ്രത്യാഘാതം താൻ ദൈവത്തിൽ നിന്നും അനുഭവിച്ചപ്പോഴാണ് ഒരു തുറന്ന സമ്മതത്തിലേക്കും കീഴ്പ്പെടലിലേക്കും നെബുക്കദ്നേസർ എത്തുവാൻ ഇടയായത്. ഇത് ദൈവമക്കളാ നമുക്ക് നൽകുന്ന ഒരു സൂചനയും കൂടിയാണ്. നാം ദൈവത്തിന്റെ കോപം പിടിച്ചു വാങ്ങി അനുഭവിക്കേണ്ടത് മുഴുവനും അനുഭവിച്ച് തരിപ്പണമായിട്ട് വരുന്നതിലും നല്ലത്. സ്വർഗത്തിലെ ദൈവം പല വിധങ്ങളിൽ നമുക്ക് സൂചന നൽകുമ്പോൾ ആദ്യമേ അങ്ങ് കീഴ്പ്പെട്ടാൽ അതായിരിക്കും നന്ന്. കഴിഞ്ഞ ആഴ്ച സദൃശ്യവാക്യത്തിൽ നിന്ന് നമ്മൾ കേട്ട വാക്യം ഓർക്കുമായിരിക്കും, കൂടെ കൂടെ ശാസന കേട്ടിട്ടും അത് ഉൾക്കൊള്ളാത്തവർക്ക് വരുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ച് പറഞ്ഞ വാക്യം ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും. പോകട്ടെ. മാത്രമല്ല അവസാനമായിട്ട് രാജാവ് ഒരു കാര്യം കൂടെ പ്രഖ്യാപിച്ച് നാലാം അധ്യായം അവസാനിപ്പിക്കുകയാണ്. അതായത് ദൈവം സകലത്തിനും പ്രാപ്തനാണ്. വിടുവിപ്പാൻ, ദൈവത്തിന്റെ കയ്യിൽ നിന്നും വിടുവിപ്പാൻ ആർക്കും കഴിയുകയില്ല എന്ന് വളരെ അസന്നിഗ്ധമായി സ്വന്തം അനുഭവത്തിൽ കൂടെ താനാണ് സകലവും എന്ന് ധരിക്കുകയും അത് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയും ചെയ്ത രാജാവ് പറയാണ്, അല്ല, ദൈവമാണ് സകലത്തിനും പ്രാപ്തനായവൻ, ദൈവത്തിന്റെ കയ്യിൽ നിന്നും ആർക്കും ഒന്നും ചെയ്യുകയില്ല എന്ന് താൻ പ്രഖ്യാപിക്കുകയാണ്. ഈ പ്രഖ്യാപനം അല്പം കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ രണ്ട് വാക്യങ്ങൾ ചേർത്ത് വായിക്കണം. നിങ്ങൾ എഴുതുന്നവർ വാക്യം ആദ്യത്തെ വാക്യം എഴുതിട്ട് കോമ അല്ല എഴുതേണ്ടത്, ഹൈഫൺ ആണ്. അത് കമ്പയർ ചെയ്ത് വായിക്കേണ്ടതുകൊണ്ട് ഹൈഫൺ ഇട്ട് വേണം വാക്യങ്ങൾ എഴുതുവാനും അത് വായിച്ചു പഠിക്കുവാനും. ഒന്നാമത് ദാനിയേൽ 4:35. ദാനിയേൽ 4:35 എന്നിട്ട് ഹൈഫൺ ഇട്ടിട്ട് സങ്കീർത്തനം 50:22. ഈ രണ്ട് വാക്യങ്ങളും കൂടെ നമുക്ക് അടുപ്പിച്ചടുപ്പിച്ച് വായിക്കുമ്പോൾ അതിന്റെ ഗൗരവം മനസ്സിലാകും. ആദ്യമേ ദാനിയേൽ 4:35, അതേ തുടർന്ന് സങ്കീർത്തനം 50:22 വായിച്ച് കേൾക്കാം. അവൻ സർവഭൂവാസികളെയും നാസ്തിയായി എണ്ണുന്നു, സ്വർഗീയ സൈന്യത്തോടും ഭൂവാസികളോടും ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നു. അവന്റെ കൈ തടുപ്പാനോ നീ എന്തു ചെയ്യുന്നു എന്ന് അവനോട് ചോദിപ്പാനോ ആർക്കും കഴിയുകയില്ല. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവീൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടാകുകയുമില്ല. ഈ രണ്ട് വാക്യങ്ങളെ കുറിച്ചൊരു വിവരണത്തിന് ഞാൻ സമയമെടുക്കുന്നില്ല, അതിന്റെ ആവശ്യമില്ല. ചേർത്ത് വായിച്ചിട്ട് നെബുക്കദ്നേസറിനെ ഇവിടോട്ട് വെക്കുക. ഒപ്പം ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ ആരെയെങ്കിലും ഹേമിച്ചാൽ നമ്മളെയും കൂടെ വെച്ച് ഇതൊരു കീഴ്പ്പെടലിനും മനംതിരിവിനുമുള്ള അവസരമായി ഉപയോഗിക്കുകയും കൂടെ വേണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഈ പ്രഖ്യാപനത്തോടും ഈ ഒരു വലിയ സമർപ്പണത്തോടും കൂടെ നാലാം അധ്യായം അവസാനിക്കുമ്പോൾ രാജാവിനെ കുറിച്ചുള്ള സൂചനകൾ ദാനിയേൽ പ്രവചനത്തിൽ പ്രധാനമായിട്ട് നേരിട്ടുള്ളത് മുഴുവനും ഇവിടെ അവസാനിക്കുകയാണ്. എന്നാൽ ചരിത്രം പറയുന്നത് ഈ സംഭവത്തിന് ശേഷം ഏകദേശം 1 വർഷത്തോളം കൂടെ അദ്ദേഹം സന്തോഷമായി ജീവിക്കുകയും വളരെ താഴ്മയോടും വിനയത്തോടും താൻ നേരത്തെ കണ്ട ഒരു മുഖത്തിലല്ല വ്യത്യാസം തന്നിലുണ്ടായി എന്നും വിവിധ ചരിത്രകാരന്മാർ വിവിധ അനുഭവത്തിൽ കൂടെ പറയുന്നതായിട്ടും പറയുന്നു. അതായത് അല്പം കൂടെ നല്ലവനായി ജീവിച്ച് പഴയ അന്യായങ്ങളും അസത്യങ്ങളും ഒഴിവാക്കി ജീവിച്ചു എന്ന് ചരിത്രം പറയപ്പെടുന്നു. അങ്ങനെ BC 561 നെബുക്കദ്നേസർ എന്ന മഹാവൃക്ഷം എന്നേക്കുമായി കാലയവനികയിലേക്ക് ചേർക്കപ്പെട്ടു എന്ന് ചരിത്രവും വേദപുസ്തകവും ഒരുപോലെ സാക്ഷിക്കുന്നു. അങ്ങനെ 4-ാമത്തെ അധ്യായം നമ്മൾ പൂർത്തീകരിച്ചു. ഇനി നമ്മൾ 5-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ദാനിയേൽ പ്രവചനം 5-ാം അധ്യായം.
അഞ്ചാം അധ്യായത്തിന്റെ മൊത്തത്തിലുള്ള പൊതുവായിട്ടുള്ള തലക്കെട്ട് എന്ന് പറയുന്നത് ബാബിലോണിന്റെ അധപ്പതനം. ബാബിലോണിന്റെ അധപ്പതനം. എന്നാൽ അതിനെ നമ്മൾ പഠിക്കുമ്പോൾ വിവക്ഷിച്ച് പഠിക്കുവാനായി ബേൽസെസറിന്റെ വിരുന്നും ബാബിലോണിന്മേലുള്ള ന്യായവിധിയും സബ് ഹെഡിംഗ് ആയിട്ട് വരുന്നത് ബേൽസെസറിന്റെ വിരുന്നും ബാബിലോണിന്മേലുള്ള ന്യായവിധി. അഞ്ചാം അധ്യായം 1 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. അഞ്ചാം അധ്യായം 1 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. അതിന്റെ ഒന്നാം വാക്യത്തിലോട്ട് നാം കേറുന്നതിന് മുമ്പ് ഒന്നാം വാക്യം ആരംഭിക്കുന്നത് ബേൽസെസർ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ ഒന്നാം വാക്യത്തിലോട്ട് കേറുന്നതിന് മുമ്പ് 4 അധ്യായം അവസാന വാക്യത്തിനും 1 അധ്യായത്തിന്റെ 5 അധ്യായം 1 വാക്യത്തിനും ഇടയ്ക്കുള്ള ഒരു കാലഘട്ടത്തെ നാം പഠിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നമ്മൾ ആമുഖത്തിൽ പഠിച്ചതുപോലെ ദാനിയേൽ പ്രവചനം ചരിത്ര ഗ്രന്ഥവും അതുപോലെ തന്നെ പ്രവചന ഗ്രന്ഥവും കൂടെയാണ്. അപ്പോൾ ഇത് രണ്ടും ഒത്തു വരുമ്പോഴാണ് വേദപുസ്തകത്തിന്റെ ക്രെഡിബിലിറ്റി പൂർണ്ണതയിലെത്തുന്നത്. അപ്പോൾ അത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്, ചില കാര്യങ്ങൾ ഓർമ്മിപ്പിച്ച എളുപ്പെന്ന് ഇങ്ങോട്ട് വരിക. ഞാൻ ഒരു ചരിത്രത്തിന്റെ വിവരണത്തിലേക്ക് പോകുന്നില്ല, വേണ്ടത് മാത്രം നമുക്കിവിടെ അറിയേണ്ടത് മാത്രം പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുകയാണ്. BC 561 നാം ഇപ്പോൾ പങ്കുവച്ചതുപോലെ നെബുക്കദ്നേസർ മരിച്ചപ്പോൾ തന്റെ മകനായ എവിൽ മെരോഡക് രാജാവായി. BC 561 മുതൽ 560 വരെയുള്ള ഏകദേശ 2 വർഷ കാലഘട്ടം. ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങളുടെ ആമുഖങ്ങളിലും ഇടയ്ക്ക് വന്ന ബാബിലോണിയൻ രാജാവിന്റെ ഒക്കെ കാര്യങ്ങളിൽ നിങ്ങൾക്ക് അവിടെ ഉണ്ട് ഈ ചരിത്രങ്ങൾ. നിങ്ങൾ അതൊന്ന് വീണ്ടും സമയം പോലെ മറിച്ച് നോക്കിയാൽ മതി. ഈ കാലഘട്ടത്തിലാണ് യഹൂദ രാജാവായ യെഹോയാക്കീമിനെ ഉടൻ തന്നെ താൻ രാജാവായപ്പോൾ, എവിൽ മെരോഡക് രാജാവായപ്പോൾ യെഹോയാക്കീമിനെ ഉടൻ തന്നെ കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിക്കുകയും തന്റെ മേശയിൽ നിന്ന് മരണം വരെ ഭക്ഷണം കൊടുക്കുകയും ചെയ്തതായിട്ട് വചനത്തിൽ തന്നെ വായിക്കുന്നുണ്ട്. 2 രാജാക്കന്മാർ 25:27-30 ഇരമ്യ പ്രവാചകന്റെ പുസ്തകം 52:31-34 വാക്യങ്ങൾ ആവർത്തിക്കുന്നു. 2 രാജാക്കന്മാർ 25:27-30 ഇരമ്യാവ് 52:31-34 ഈ സംഭവം നമുക്ക് കാണാം. എന്നാൽ ഏവിൽ മെരോഡക്കിനെതിരെ വളരെ ഗൂഢാലോചന നടക്കുകയും ഈ പറയപ്പെട്ട 2 വർഷത്തിനുള്ളിൽ ഏവിൽ മെരോഡക് കൊല്ലപ്പെടുകയും ചെയ്തു. അതേ തുടർന്ന് തന്റെ അളിയനായ ഈ ഇതിന് ചുക്കാൻ പിടിച്ച തന്റെ അളിയനാണ് തന്റെ അളിയനായ അതായത് ഏവിൽ മെരോഡക്കിന്റെ സഹോദരി ഭർത്താവ് നെബുക്കദ്നേസറിന്റെ മകളായ നെറ്റോറിസ് എന്നാണ് ഈ നെബുക്കദ്നേസറിന്റെ മകളുടെ പേര്. നെറ്റോറിസിന്റെ ഭർത്താവായ നെറിഗ്ലിസർ രാജാവായി ഏകദേശം 4 വർഷം. BC 559 മുതൽ 556 വരെയുള്ള ഏകദേശം 4 വർഷക്കാലം. തുടർന്ന് BC 556 ഒരു യുദ്ധത്തിൽ ഇദ്ദേഹം കൊല്ലപ്പെടുകയുണ്ടായി. കൊല്ലപ്പെട്ടപ്പോൾ തന്റെ മകനും ബാലനും പ്രാപ്തിയില്ലാത്തതുമായ ലാബാഷ് മാർഡക് ഏകദേശം കഷ്ടിച്ച് 1 വർഷം രാജ്യ ഭരണത്തിൽ എത്തപ്പെടുവാനിടയായി. BC 556. എന്നാൽ അതേ തുടർന്ന് BC 555 അപഹരണക്കാരൻ, പിടിച്ചുപറിക്കാരൻ, ചതിയിൽ കൂടെ പിടിച്ചെടുക്കുന്നവൻ എന്നർത്ഥം വരുന്ന അപഹരണക്കാരൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന നബോനിദസ് BC 555 മുതൽ BC 536 വരെയുള്ള കാലഘട്ടം. ഈ കാലഘട്ടത്തിലാണ് ഈ ലാബാഷിനെ അടിച്ച് പുറത്താക്കി. ഒരു യുദ്ധത്തിന്റെ ഒന്നും ആവശ്യമില്ല, പയ്യനും അത്ര പ്രാപ്തിയില്ലാത്തവനോ, അവനെ പിടിച്ച്
അടിച്ചു പിടിച്ച് പുറത്താക്കിയിട്ട് രാജസ്ഥാനം താൻ ഏറ്റെടുക്കുകയും നെറിഗ്ലിസറിന്റെ വിധവയായ, അതായത് നെബുക്കദ്നേസറിന്റെ മകളായിരിക്കുന്ന ഈ നെറ്റോറിസിനെ, നെറിഗ്ലിസറിന്റെ വിധവയായ ഈ നെറ്റോറിസിനെ ഭാര്യയായി സ്വീകരിച്ച് രാജ്ഞിയായിട്ട് അവരോധിക്കുകയും ചെയ്തു. അങ്ങനെ ഈ നബോലിദസ് രണ്ട് പദവിയിലേക്ക് എത്തിയെന്നാണ് ചരിത്രം പറയുന്നത്. എന്താണ് രണ്ട് പദവി? ഒന്നാമത്തെ പദവി എന്ന് പറയുന്നത് ഈ നബോലിദസ് നെബുക്കദ്നേസറിന്റെ രണ്ടാം ഭാര്യയുടെ മകനായിരുന്നു, രണ്ടാം ഭാര്യയുടെ മകനായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അളിയൻ ഒക്കെ രാജ്യഭരണത്തിൽ വന്നപ്പോൾ കൊല്ലുവാനും ലാബാഷിനെ തുരത്തുവാനും ഒക്കെ, കാരണം ആ അധികാര വികേന്ദ്രീകരണം വരത്തക്കവണ്ണം അവകാശത്തിന്റെ ധ്വനി വെച്ചു. അത് മാത്രമല്ല, ഒരു പ്രവചനം കൂടെയുണ്ട്, അത് ഞാൻ പുറകാലെ വിവരിക്കാം. ഇതെല്ലാം മുന്നിൽ നിർത്തിക്കൊണ്ടാണ് വന്നത്. അപ്പോൾ രണ്ടാം ഭാര്യയുടെ മകനായിരുന്നു ഇപ്പോൾ ഒന്നാമത്തെ ഒഫീഷ്യൽ വൈഫിന്റെ മകളെ കെട്ടിയതോടുകൂടി ഇതാ മകനും മരുമകനുമായി നെബോലിദസ് മാറുകയുണ്ടായി. അങ്ങനെ രണ്ട് പദവികൾക്ക് പാത്രീഭൂതനായ വ്യക്തിയായിരുന്നു നെബോലിദസ്. അപ്പൊ ചുരുക്കത്തിൽ നെബോലിദസിന്റെയും നെറ്റോറിസിന്റെയും ഈ ദമ്പതികളുടെ മകനാണ് ബെൽശസ്സർ. ഞാൻ വന്ന വഴി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു, അത് ഞാൻ ആവർത്തിക്കുന്നില്ല. ഈ ദമ്പതികളുടെ മകനാണ് ബെൽശസ്സർ. തുടർന്ന് നാം മനസ്സിലാക്കുമ്പോൾ ഏകദേശം നബോനസിന്റെ കാലമായപ്പോഴത്തേക്കും ബാബിലോണിന്റെ അധപ്പതനത്തിന്റെ കാലം ആരംഭിച്ചു തുടങ്ങി. എന്ന് പറഞ്ഞാൽ പല വിധത്തിലുള്ള ഭീഷണികൾ ഈ സാമ്രാജ്യം നേരിടുവാൻ തുടങ്ങി. പ്രത്യേകാൽ മേദ്യരുടെയും പാർസിയരുടെയും ആക്രമണ ഭീഷണി ശക്തമായി ആരംഭിക്കുവാൻ ഇടയായി തീർന്നു. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നെബുക്കദ്നേസറിന്റെ മരണത്തിന് ശേഷം ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ ബാബിലോണിൽ തുടരെ തുടരെ അധികാര കൈമാറ്റം, കിങ്ഷിപ്പ് മാറിക്കൊണ്ടിരുന്നു. ഇത് രാജ്യഭരണം പിടിച്ചെടുക്കുവാനുള്ള ഈ രാജാക്കന്മാരുടെ ഈ ഒരു അധികാര കൈമാറ്റത്തിന്റെ വടംവലി രാജ്യത്തിന്റെ വിസ്തൃതിയെയും രാജ്യത്തിന്റെ സെക്യൂരിറ്റിയെയും ശക്തമായി ബാധിച്ചു. അതായത് രാജ്യതന്ത്ര കാര്യങ്ങളിലും സുരക്ഷിതത്തിലും ഈ നേതാക്കൾക്ക് ശ്രദ്ധയില്ലാതായി, അവരുടെ സീറ്റ് ഉറപ്പിക്കുന്നതിലായി അവരുടെ ശ്രദ്ധ. അത് മറ്റുള്ളവരെ ഈ രാജ്യത്തെ ആക്രമിക്കുന്നതിന് ആക്കം കൂട്ടുവാൻ ഇടയാകുകയും പ്രത്യേകാൽ ഈ അവസരം മേദ്യ പാർസ്യ ആൾക്കാർ നന്നായിട്ട് പ്രയോജനപ്പെടുത്തുകയും ചെയ്തു. ഈ അവസരം ശരിക്കും പറഞ്ഞാൽ അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുവാൻ ഇടയായിത്തീരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ പറഞ്ഞാൽ ദാനിയേലിന്റെ രേഖകൾ അനുസരിച്ച്, നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന ദാനിയേലിന്റെ രേഖകൾ അനുസരിച്ച് നബോലദസിന്റെയും മകനായ ബേൽസസറിന്റെയും കാലമാണ് ബാബിലോണിന്റെ വീഴ്ചയുടെയും തകർച്ചയുടെയും അധപ്പതനത്തിന്റെയും. അല്പം കൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ ബാബേൽ സാമ്രാജ്യം ഭൂമുഖത്തു നിന്നും മാറ്റപ്പെടുന്ന കാലഘട്ടം ഇവരുടെ കാലഘട്ടമാണ്. ഇത് ഒരു പ്രവചന നിവൃത്തിയും കൂടെയാണ്. ഇങ്ങനെ സംഭവിക്കണം എന്നുള്ളത് ഒരു പ്രവചന നിവൃത്തിയാണ്. എന്താണ് പ്രവചനം? നമ്മൾ രണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ പ്രവചനം വ്യക്തമാകും. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 27:6-7 യിരെമ്യാവ് 27:6-7 വാക്യങ്ങൾ വായിക്കാം. ഇപ്പോഴോ ഞാൻ ഈ ദേശങ്ങളെയൊക്കെയും എന്റെ ദാസനായി ബാബേൽ രാജാവായ നെബുക്കദ്നേസറിന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു. അവനെ സേവിക്കേണ്ടതിന് വയലിലെ മൃഗങ്ങളെയും ഞാൻ അവനെ കൊടുത്തിരിക്കുന്നു. സകല ജാതികളും അവനെയും അവന്റെ മകനെയും മകന്റെ മകനെയും
അവന്റെ ദേശത്തിന്റെ കാലാവധി ആകുവോളം സേവിക്കും. അതിന്റെ ശേഷം അനേകം ജാതികളും വലിയ രാജാക്കന്മാരും അവനെ കൊണ്ട് സേവ ചെയ്യും. ഓ, ആ പ്രവചനത്തിലെ വാക്കുകൾ നിങ്ങൾ ഓർക്കണേ. നെബുക്കദ്നേസർ മകൻ, മകന്റെ മകൻ എങ്ങനെ വന്നു കേറി രണ്ടാം ഭാര്യയിൽ കൂടെ ഉണ്ടായവൻ അധികാരം പിടിച്ചടക്കി പ്രവചനത്തെ പൂർത്തീകരിച്ചു. ദൈവമക്കളെ, ദൈവത്തിന്റെ വചനം വെറുതെ പോകത്തില്ല. അത് അതിന്റെ സമയത്ത് എങ്ങനെ പോയാലും വളഞ്ഞൊടിഞ്ഞ് തമ്പുരാൻ അത് പ്രവർത്തിച്ചെടുക്കും. ഞാന് അതിനെക്കുറിച്ച് വിശദീകരിച്ച് സമയം കളയുന്നില്ല. ഇതാണ് നെബുക്കദ്നേസറിലേക്ക് നിന്നും ബേൽസെസറിലേക്കുള്ള അകലം. ഇപ്പോൾ മനസ്സിലായോ എങ്ങനെ ബേൽസെസർ വളരെ പെട്ടെന്ന് വന്നു? ഇതിനിടയ്ക്ക് വന്നവരെ ചരിത്രമാണ് നമുക്ക് നൽകുന്നത്. എന്നാൽ പലയിടങ്ങളിൽ ഇതിനെക്കുറിച്ച് എബിൽ മെറഡോക്കിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അത് നമ്മുടെ ബാക്കി ഭാഗങ്ങൾ കണ്ടു. അപ്പോൾ 4:37 5:1 ഇടയ്ക്ക് സംഭവിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഒരു ചരിത്രത്തിന്റെ സംക്ഷിപ്ത രൂപം നമ്മൾ പഠിച്ചത്. അങ്ങനെ ബേൽസെസർ വേദപുസ്തക ചരിത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു കാര്യം കൂടെ ഓർക്കട്ടെ, 4 നെബുക്കദ്നേസറിന്റെ ന്യായവിധി ആയിരുന്നുവെങ്കിൽ 5 എന്ന് പറയുന്നത് ബാബിലോൺ സാമ്രാജ്യത്തിന്റെയും നെബോനസിന്റെയും ബേൽസെസറിന്റെയും ന്യായവിധിയായിരുന്നു. അങ്ങനെ 4 5 കൊണ്ട് പ്രഗത്ഭരായ രാജവംശവും സാമ്രാജ്യവും ചരിത്രത്തിൽ എന്നേക്കുമായി നാമാവിശേഷമായി എന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ പ്രവചന നിവൃത്തിയോടുകൂടി ബേൽസെസർ ഇതാ രാജാവായി രംഗത്ത് വരികയാണ്. ഇനി നാം ഈ 5 മുറിച്ച് പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിനെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു. 5 വിഭജിക്കുകയാണ്. 1 ഒന്ന്, വിശുദ്ധ പാത്രങ്ങൾ അശുദ്ധമാക്കുന്നു. വിശുദ്ധ പാത്രങ്ങൾ അശുദ്ധമാക്കുന്നു. 5:1-4 വാക്യങ്ങൾ. 5:1-4 ഒന്നാം വാക്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 1 ഇവിടെ ഞാൻ മുമ്പത്തെ പോലെ അല്പം ശാന്തമായിട്ട് മനസ്സിലാക്കത്തൊക്കെ കൊണ്ട് പോവുകയാണ്. ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അതിനകത്തിലോട്ട് പ്രവേശിക്കണം. ഇവിടെ ഞാൻ ആമുഖമായിട്ട് ഓർപ്പിച്ചതുപോലെ ബേൽസെസർ രാജാവ്. അങ്ങനെയാണ് 5 ആരംഭിക്കുന്നത് തന്നെ. BC 536 ഈ സംഭവം. അതായത് ഇത് നമ്മൾ ഓർക്കുമ്പോൾ ഇവിടെ രാജാവെന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും തന്റെ പിതാവിന് ശേഷം ഒരു രാജാവായിട്ട് അവരോധിക്കപ്പെട്ട് നിയുക്തമായി വന്നതല്ല ബേൽസെസർ. ഒന്ന്, നാം മുമ്പേ കണ്ട ഒരു പ്രവചനവും പ്രവചന നിവൃത്തിയുമാണ്. കാരണം മകന്റെ മകൻ വരണം എന്നുള്ളത് പ്രവചനമാണ്. അത് വന്നേ പറ്റുകയുള്ളൂ. അത് എങ്ങനെ വന്നു അത് നമ്മളൊന്ന് ചുരുങ്ങിയ വാക്കുകൊണ്ട് മനസ്സിലാക്കുകയാണ്. അതായത് സാഹചര്യങ്ങൾ ബേൽസെസറിനെ രാജാവിന്റെ പദവിയിലേക്ക് കൊണ്ടുവന്നു. അപ്പോഴും ഓർക്കണം, പ്രവചനം അതിന്റെ സമാപ്തിയിലേക്ക് കുതിക്കുകയാണ്. അത് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടിയിരിക്കുന്നു. അതായത് ബാബിലോണിന്റെ ശക്തി ക്ഷയിക്കുന്നത് അറിഞ്ഞ് രാജ്യത്തിന് വിവിധ യുദ്ധ ഭീഷണികൾ പലയിടത്തു നിന്നും ഉണ്ടായി. പ്രത്യേകിച്ച് മേത്യ പാർസ്യരുടെ ആക്രമണം അതിശക്തമായി നേരിടേണ്ടതായി വന്നു. ഈ സമയത്ത് ഇവരെ പ്രതിരോധിക്കേണ്ടതിനും ഇവരെ തോൽപ്പിക്കേണ്ടതിനും രാജ്യത്ത് തന്റെ പേർ, നെബുക്കദ്നേസറിന്റെ മകനാണ്, അപ്പോൾ ആ പേര് നിലനിർത്തേണ്ടതിനും വേണ്ടി നബോനസ് ചെയ്തത് താൻ രാജ്യത്തിന്റെ ഭാരം മുഴുവനും തന്റെ മകനായ ബേൽസെസറിനെ ഏൽപ്പിച്ചിട്ട് യുദ്ധ മുന്നണിയിലേക്ക് പോകുവാൻ ഇടയായി. യുദ്ധം നയിക്കുവാനും രാജ്യ സുരക്ഷയ്ക്ക് വേണ്ടി താൻ ടോട്ടലി ഇറങ്ങിത്തിരിക്കുകയും കൊട്ടാരവും ബാബിലോൺ സംസ്ഥാനവും രാജ്യഭരണവും തന്റെ മകനായ ബേൽസെസറിലേക്ക് ഏൽപ്പിക്കുവാൻ ഇടയായി. ഇങ്ങനെയാണ്
ബേൽസെസർ ഒരു രാജ പദവിയിൽ എത്തുന്നത്. എന്നാൽ അങ്ങനെ മാത്രമല്ല, ഇത് ബേൽസെസറിനെ നബോലിദസ് യുദ്ധത്തിനായിട്ടും രാജതന്ത്രത്തിനായിട്ടും ഇറങ്ങിത്തിരിച്ചപ്പോൾ ഈ തന്റെ മകനായ ബേൽസെസറിനെ രണ്ടാമനായി, രാജ്യത്തെ രണ്ടാമനായി വാഴിച്ചു. ഇത് വേദപുസ്തക ഭാഗത്ത് കൃത്യമായി പറയുന്നില്ലെങ്കിലും അങ്ങനെ പറയുന്നു എന്ന് നമുക്ക് സൂചനകളുണ്ട്. അതായത് ഇദ്ദേഹത്തെ ഒന്നാമത് നെബോറിദസ് എന്നുള്ള രാജാവ്, രണ്ടാമത് തന്റെ മകനായ രാജ്യ ഭാരം വഹിക്കുന്ന നെബുക്കദ്നേസറിന്റെ കൊച്ചുമകനായ ബേൽസെസർ, ഇത് തന്നെയായിരുന്നു നെബുക്കദ്നേസറിനും ലഭ്യമായത്. അത് നിങ്ങൾ ആമുഖവും ചരിത്രവും നമ്മൾ പഠിച്ചത് ആദ്യത്തെ ഭാഗങ്ങളൊന്ന് നോക്കിയാൽ അറിയാൻ പറ്റും. നെബുക്കദ്നേസറിനും ഇങ്ങനെ തന്നെയാണ് രാജ്യഭരണത്തിലേക്ക് വരുവാൻ ഇടയായത്. അത് തന്നെ ആവർത്തിക്കപ്പെടുകയാണ്. അങ്ങനെ താൻ രണ്ടാമതായി മാറി എന്നുള്ള തെളിവ് എന്ന് പറയുന്നത്, അതായത് ബേൽസെസർ മുന്നോട്ട് നമ്മൾ കാണുമ്പോൾ കണ്ട എഴുത്തിന്റെ അർത്ഥം പറയുന്നവരെ രാജ്യത്തിന്റെ മൂന്നാമനായി പ്രഖ്യാപിക്കുമെന്ന് ഈ ഭാഗത്ത് മൂന്ന് പ്രാവശ്യം പറയുന്നുണ്ട്. അതിൽ രണ്ട് പ്രാവശ്യം പറയുന്നതും ദാനിയലിനോട് തന്നെയാണ്. ദാനിയലിനെ, അതായത് ഒന്നാമത്തെ പ്രാവശ്യം പൊതുവായിട്ട് അവിടുത്തെ മന്ത്രവാദികളോട് പറയുന്നു, രണ്ടാമത്തെ പ്രാവശ്യം ദാനിയലിനോട് പറയുന്നു, മൂന്നാമത്തെ പ്രാവശ്യം ദാനിയലിനെ അങ്ങനെ വാഴിക്കുന്നു. അതായത് ദാനിയൽ പ്രവചനം 5:7, 16:29 വാക്യങ്ങൾ ആവർത്തിക്കുന്നു. ദാനിയൽ 5:7, 16:29 ഒരു വാക്യം മാത്രം, മൂന്ന് വാക്യം വായിക്കുന്നതിൽ ഒരു വാക്യം വായിക്കുമ്പോൾ അത് ഇച്ചിരൂടെ വ്യക്തമാകും. 7 മാത്രം ഒന്ന് വായിച്ച് അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കാം. രാജാവ് ഉറക്കെ വിളിച്ചു, ആഭിചാരകന്മാരെയും കൽദയരെയും ശമുനവാദികളെയും കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. രാജാവ് ബാബേലിലെ വിദ്വാൻമാരോട്, ആരെങ്കിലും ഈ എഴുത്ത് വായിച്ച് അർത്ഥം അറിയിച്ചാൽ അവൻ ധൂമ്രവസ്ത്രവും കഴുത്തിൽ പൊന്മാലയും ധരിച്ച് രാജ്യത്തിൽ മൂന്നാമനായി വാഴും എന്ന് കൽപ്പിച്ചു. ഇവിടെ ബേൽസെസർ കൽപ്പിക്കുകയാണ് രാജ്യത്തിൽ മൂന്നാമനായിട്ട് വാഴും. അപ്പോൾ ഒന്നാമൻ നെബോറിദസ് രാജാവാണെന്ന് വ്യക്തമാണ്. രണ്ടാമൻ അപ്പോൾ ആരാണ്? തീർച്ചയായും ബേൽസെസറാണ്. അപ്പോൾ സാഹചര്യങ്ങൾ അതിനുപരി എനിക്ക് അത് പഠിക്കുവാനും പങ്കിടുവാനും ഇഷ്ടം. പ്രവചനം അതിന്റെ പൂർണതയിൽ എത്തി, ബേൽസെസർ രാജാവായിട്ട് മാറുന്നു. അപ്പോൾ ഇതാണ് നമുക്ക് ഈ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ഓർക്കണം, ഒന്നാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് ബേൽസെസർ രാജാവ് ഒരു വലിയ വിരുന്നൊരുക്കി എന്നാണ് കാണുന്നത്. കാരണം യുദ്ധം നേരിടുന്ന രാജ്യത്തെക്കുറിച്ചോ രാജ്യത്തിന്റെ സുരക്ഷിതത്തെക്കുറിച്ചോ തന്റെ പിതാവ് നയിക്കുന്ന യുദ്ധം, അതിന്റെ സ്ഥിതിഗതികൾ, അവസ്ഥ, ശത്രുക്കളുടെ ആക്രമണം, രാജ്യത്തിന്റെ പോരായ്മ, ഇവയൊന്നും മനസ്സിലാക്കാതെ തനിക്ക് ലഭിച്ച അധികാരം, തനിപ്പോൾ പൂർണ്ണമായും രാജസ്ഥാനത്ത് എത്തിയിട്ടില്ല, തനിക്ക് ലഭിച്ച അധികാരം, പിതാവ് കൊടുത്ത സ്വാതന്ത്ര്യം എന്നിവ ബേൽസെസർ തന്റെ പ്രൗഢി കാണിക്കേണ്ടതിന് ഒരു വലിയ വിരുന്നൊരുക്കുന്ന അവസ്ഥയിലേക്ക് ബേൽസെസർ എത്തിച്ചേർന്നു. ഇതാണ് ഒന്നാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നിങ്ങള് വളരെ ഗൗരവമായിട്ട് ഓർക്കണം, നമ്മൾ പഠിച്ച ബാബിലോൺ സാമ്രാജ്യത്തിന്റെ രത്ന ചുരുക്കത്തിൽ ബാബിലോണെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടുത്തെ കോട്ട കൊത്തളങ്ങൾ, കിടങ്ങുകൾ, 6 ഒരേ സമയത്ത് പോകാവുന്ന വഴികൾ, അവിടുത്തെ താമ്ര കതവുകൾ, ഓടാമ്പലുകൾ, കിളിവാതിലുകൾ, ഇങ്ങനെ അനേക കാര്യങ്ങൾ, ആർക്കും പ്രവേശിക്കാൻ പറ്റാത്ത ഗുഹകൾ, ആ ഗുഹകൾക്കകത്ത് വേണ്ട ക്രമീകരണങ്ങൾ, മാത്രമല്ല കിടങ്ങുകൾ ക്രമീകരിച്ച് മതിലുകൾക്കും കൊട്ടാരങ്ങൾക്കും ഇടയിലായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന യൂഫ്രട്ടീസ് നദിയിൽ നിന്നും വെള്ളം കയറ്റിയിട്ടിരിക്കുന്ന കിടങ്ങുകൾ. അപ്പോൾ ഒരിക്കലും ഈ പ്രദേശം ഒരു ആക്രമണവും ഏൽക്കുകയില്ല എന്നുള്ള പൂർണ്ണ ബോധ്യത. ഞാനതിനെ ഇച്ചിലൂടെ ഇറങ്ങി പറയുകയാണ്, മിഥ്യാധാരണ ഈ ബേൽസെസറിനെ വിരുന്ന് എന്നുള്ള ഒരു സന്തോഷ അനുഭവത്തിലേക്ക് മാറ്റുവാൻ ഇടയായിത്തീർന്നു. നാം വായിക്കുന്നുണ്ട്,
ഈ വിരുന്ന് സൽക്കാരത്തിന് താൻ മുൻസ്ഥാനം നൽകി. അപ്പോൾ തന്റെ പിതാവും സൈന്യവും ഏർപ്പെട്ടിരിക്കുന്ന യുദ്ധത്തെക്കുറിച്ചോ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തെക്കുറിച്ചോ താൻ ഒരിക്കലും ചിന്തിച്ചില്ല എന്ന് സാരം. തന്റെ മഹത്തുക്കളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 1000 പേർക്കാണ് ഒരു വലിയ വിരുന്ന് ഒരുക്കിയത്. താൻ തിരഞ്ഞെടുക്കപ്പെട്ട മഹത്തുക്കളിലെ 1000 പേർക്ക്, അതായത് ബാബിലോണിൽ വിരുന്നുകൾ പതിവാണെങ്കിലും ബേൽശസ്സർ നടത്തിയ വിരുന്ന് പോലെ ഒന്ന് ചരിത്രത്തിൽ എങ്ങും രേഖപ്പെടുത്തിയിട്ടില്ല. പല വിരുന്നുകൾ നടന്നിട്ടുണ്ട്, പക്ഷേ ബേൽശസ്സർ നടത്തിയ വിരുന്ന് പോലെ ഒന്നും നടത്തിയിട്ടില്ല. ചരിത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അസീറിയ, പേർഷ്യ എന്നിവിടങ്ങളിൽ രാജാക്കന്മാരുടെ പ്രതാപം മറ്റുള്ളവരെ കാണിക്കുവാൻ, മറ്റുള്ള രാജ്യങ്ങളിൽ ഈ രാജാവിനെ കുറിച്ചുള്ള ഭയം ഉണ്ടാകേണ്ടതിന് ഈ മഹത്തുക്കളെയും പ്രധാനപ്പെട്ട ആൾക്കാരെയും വിളിച്ച് വിരുന്ന് നടത്തുക പതിവായിരുന്നു. ഇതിനകത്ത് കൂടെ പല രാജ്യതന്ത്രങ്ങളും ഇവർ ഉദ്ദേശിച്ചിരുന്നു. അതിന് ഒരു തെളിവ് വേദപുസ്തകത്തിൽ നിന്ന് പറഞ്ഞു പോകട്ടെ. നമുക്കറിയാം സൂസൻ രാജധാനിയും പാർസി രാജാവായ അഹസുരേഷ് 127 സംസ്ഥാനത്തിലെ പ്രമുഖന്മാർക്ക്, മന്ത്രിമാർക്ക്, സംസ്ഥാന അധിപതിമാർക്ക്, പ്രമുഖന്മാർക്കൊക്കെ ഒരു വിരുന്ന് കഴിച്ചതായി എസ്തേറിന്റെ പുസ്തകം 1 നമുക്ക് കാണുവാൻ കഴിയും. ഏകദേശം 180 ദിവസം, ഓർത്തു നോക്കിയേ, 180 ദിവസം, അരവർഷം നീണ്ടു നിന്ന ഒരു വിരുന്ന്. അത് കഴിഞ്ഞ് ആ 1 തന്നെ ചെറുതും വലുതുമായ പല വിരുന്നുകൾ, എസ്തേറിന്റെ പുസ്തകത്തിൽ തന്നെ പലരും നടത്തിയ വിരുന്നുകൾ, അത് 2 3 പേരുണ്ട്, പല അളവിലുള്ള വിരുന്നുകൾ നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ അലക്സാണ്ടർ ചക്രവർത്തി തന്റെ വിവാഹ സദ്യയ്ക്ക് വേണ്ടി ഒരു വലിയ വിരുന്ന് ഒരുക്കിയതായും 10,000+ പേർ അതിൽ പങ്കെടുത്തതായും ചരിത്രരേഖകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല ഹെറോഡോട്ടസ്, സെനോഫോൺ, ഹെറോഡോട്ടസ്, സെനോഫോൺ എന്നീ 2 പ്രാചീന എഴുത്തുകാർ ബാബിലോണ്യ അധപ്പതനത്തിന്റെ രാത്രിയിൽ, പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം, ബാബിലോണ്യ അധപ്പതനത്തിന്റെ രാത്രിയിൽ വലിയ ഒരു വിരുന്ന് നടന്നിരുന്നതായി ചരിത്രത്തിൽ ഈ 2 എഴുത്തുകാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് പല വിരുന്നുകളും ബാബിലോണിൽ നടന്നെങ്കിലും ഇതുപോലെ ഒരു വിരുന്ന്, ചരിത്രം തിരുത്തി കുറിച്ച ഒരു വിരുന്ന് നടന്നിട്ടില്ല. അതാണ് ഈ 5 അധ്യായത്തിന്റെ പ്രത്യേകത. അവിടെ നമ്മൾ കാണുന്നുണ്ട് 1 വാക്യത്തിൽ, അവർ കാൺകെ രാജാവിന്റെ 1000 മഹത്തുക്കൾ, തന്റെ പ്രധാനപ്പെട്ട ആൾക്കാർ, പ്രഭുക്കന്മാർ, ഭാര്യമാർ, വെപ്പാട്ടിമാർ, ഇങ്ങനെയുള്ള ഇവർ കാൺകെ രാജാവ് വീഞ്ഞു കുടിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഒരിക്കലും ഒരു രാജാവിന് ചേരാത്ത പ്രവൃത്തി, മഹത്തുക്കളെ കാണിക്കുവാൻ രാജാവ് രാജാവിന്റെ നിലവാരം വിട്ട് താഴെ ഇറങ്ങി താൻ എന്തിനും തയ്യാറായ ഒരു അവസ്ഥയിലേക്ക് രാജാവ് എത്തുകയുണ്ടായി എന്ന് ഈ ഭാഗം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇതിനാണ് രാജഭോജനവും രാജപാനീയവും നാം വേദപുസ്തകത്തിൽ ഉടനീളം കാണുന്നുണ്ട്. പലയിടങ്ങളിലും രാജാവ് ഇവൻ ദാവീദ് ഉൾപ്പെടെ അതൊക്കെ ഒഴിവാക്കിയതായി, സലോമോൻ ഒക്കെ ഒഴിവാക്കിയതായിട്ട് കാണുന്നുണ്ട്. നമുക്കറിയാം നെഹമ്യാവിന്റെ ചരിത്രത്തിൽ പാനപാത്രവാഹകനെ നമുക്കറിയാം, യോസഫിന്റെ ചരിത്രത്തിലുള്ള ഫറവോന്റെ പാനപാത്രവാഹകനെ നമുക്കറിയാം. കാരണം ഞാൻ ഈ വേദപുസ്തക തെളിവുകൾ തന്നെ പറഞ്ഞത് ഈ രാജാക്കന്മാർ പബ്ലിക്കിന്റെ മുമ്പാകെ ഒരു കാരണവശാലും വീഞ്ഞ് കുടിച്ച് രസിച്ച് മതോന്മത്തരാകാറില്ല, പാടില്ല. അതിനുവേണ്ടി അവർക്ക് പ്രത്യേകാൽ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്, അവിടെ മാത്രമേ പോകാവൂ, അതാണ് അവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. എന്നാൽ ബേൽശസ്സർ അത് വിട്ട് താൻ ആ നിലവാരത്തിൽ നിന്ന് താഴോട്ട് വന്നു. അത് ഞാൻ ഒരു കാര്യം കൂടെ ഈ ഭാഗത്തു നിന്ന് ആഡ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുക. കാരണം ഒരു ഒഫീഷ്യൽ രാജാവായിട്ട് ഈ രാജാവിനെ വാഴ്ച്ചില്ല, അപ്പൻ 2 ആക്കി വിട്ടതേയുള്ളൂ. ഞാൻ ചേർത്ത് പറഞ്ഞാൽ ഈ അർഹിക്കാത്തത്
കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ വില അറിയാതെ ദുർവിനിയോഗം ചെയ്യും. ഇത് ആത്മീയരായ നമുക്കും ഒരു താക്കീതാണ്. നമുക്കും ദൈവത്തിന്റെ കൃപാവരങ്ങൾ, വചനങ്ങൾ, ആരാധന, വചന ശുശ്രൂഷ, കൂട്ടായ്മ, ദൈവമക്കൾ, ദൈവിക ശുശ്രൂഷ, ഇതൊക്കെ പലപ്പോഴും ഒരു കളിയാക്കലും വെറുതെ എടുക്കലുമാണ്. കാരണം അതിന് വില കൊടുക്കാതെ നമുക്ക് കിട്ടിയത് കൊണ്ടാ. വില കൊടുത്താൽ ആ വില കൊടുക്കുന്നത് അനുസരിച്ച് നാം വിലയോടുകൂടെ നിൽക്കുവാനിടയായിത്തീരും. ഇത് എനിക്ക് നിങ്ങൾക്കുമുള്ള ഒരു താക്കീതും കൂടെയാണെന്ന് ഈ സമയത്ത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാം വാക്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണുന്നുണ്ട്, ബേൽസസർ രാജാവ് വീഞ്ഞ് കുടിച്ച് രസിച്ചിരിക്കുമ്പോൾ, പറയാണ് വീഞ്ഞ് കുടിച്ച് രസിച്ചിരിക്കുമ്പോൾ, അപ്പോൾ രാജാവ് വീഞ്ഞ് കുടിച്ചു, രസിക്കാറിന് രസിക്കാനുള്ള എല്ലാ അനുദാരികളും അവിടെ ഉണ്ട്. വീഞ്ഞകത്തോട്ട് ചെന്നപ്പോൾ താൻ കാണുവാൻ ഭംഗിയുള്ളത് മുഴുവൻ അവിടെയുണ്ട്, രസിക്കാനുള്ള സകല മ്ലേച്ഛതയും അവിടെയുണ്ട്, താൻ രസിച്ചു. അതായത് ഓർക്കണം, കോട്ടയുടെ ചുറ്റുപാടും മേദ്യ പാർസിയ പടയാളികൾ അവിടെ പാളയമടിച്ചത് താൻ അറിഞ്ഞില്ല. അതറിയാതെ താനിപ്പോൾ വീഞ്ഞു കുടിച്ച് മഹത്തുക്കളുടെ കൂടെ രസിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വന്നു. ഓർക്കണം, പലപ്പോഴും നമുക്ക് പല മുന്നറിയിപ്പുകൾ കിട്ടിയാലും നാം അത് വേണ്ടവണ്ണം സ്വീകരിക്കാറില്ല. നഹൂം പ്രവാചകന്റെ പുസ്തകത്തിൽ വളരെ പ്രശസ്തമായ ഒരു അനുഗ്രഹിക്കപ്പെട്ട താക്കീത് വാക്യമുണ്ട്, അത് നിങ്ങൾക്ക് എല്ലാം അറിയാം. നഹൂം 2:1 നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു, കോട്ട കാത്തുകൊള്ളുക, അരമുറുക്കുക, നിന്നെ തന്നെ ശക്തീകരിക്കുക. ഇന്ന് രാത്രി ഓർക്കണം, ഞാനും നിങ്ങളും ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ലഭിക്കപ്പെട്ട നന്മകളും കൃപകളും കൃപാവരങ്ങളും വേണ്ടവണ്ണം ഉപയോഗിക്കാതെ ഇത് മറ്റു പലവിധത്തിൽ ദുർവിനിയോഗം ചെയ്യുമ്പോൾ എനിക്കും നിങ്ങൾക്കും ചുറ്റും നമ്മളെ അപായപ്പെടുത്തുവാൻ, തകർക്കുവാൻ പടയാളികൾ ഉണ്ട് എന്നുള്ളത് വിസ്മരിക്കരുത്, ഒന്നും ലാഘവമായിട്ട് എടുക്കരുത് എന്ന് ഈ തരുണത്തിൽ ഓർക്കുകയാണ്. ഇവിടെ പറയാണ്, വീഞ്ഞിന്റെ രസം തലയ്ക്ക് പിടിച്ചു. അപ്പോൾ ഓർക്കണം, തന്റെ വല്യപ്പന് ലഭിക്കപ്പെട്ട ആ ദർശനം കൊച്ചുമകൻ ഓർക്കാതെ പോയി. എന്താണ് വല്യപ്പന് ലഭിക്കപ്പെട്ട ദർശനം? നമുക്കറിയാം, ബിംബദർശനം. അതിനകത്തും സ്വർണത്തിന്റെ തല, ആ തല കഴിഞ്ഞാൽ വെള്ളി കൊണ്ടുള്ള നെഞ്ചും കൈകൾ രണ്ടുമുണ്ട്, ആ നിലയിലോട്ട് പോകും. അതുകൊണ്ട് സുരക്ഷിതമായി കാക്കണം എന്നുള്ളത് ഈ കൊച്ചുമകൻ മറന്ന് രസിക്കാൻ പോയി. രസിക്കാൻ പോയത് തനിക്ക് ആപത്തായിട്ട് മാറി. പലപ്പോഴും ഇങ്ങനെയാണ്, നാം ഫോർ എ കമ്പനി സേക്ക് എന്നുള്ള നിലയിൽ രസിക്കാൻ പോകുമ്പോൾ അതിനെ ബുദ്ധിമുട്ട് വരും. ഇതിന് ഒരു താക്കീത് വാക്യം കൂടെ വായിക്കുവാൻ ഞാൻ ഈ സമയത്ത് താല്പര്യപ്പെടുകയാണ്. സദൃശ്യവാക്യങ്ങൾ 23:29-32 വാക്യങ്ങൾ, സദൃശ്യവാക്യങ്ങൾ 23:29-32. ആർക്ക് കഷ്ടം, ആർക്ക് സങ്കടം, ആർക്ക് കലഹം, ആർക്ക് ആവലാതി, ആർക്ക് അനാവശ്യ മുറിവുകൾ, ആർക്ക് കൺചുവപ്പ്, വീഞ്ഞു കുടിച്ചുകൊണ്ട് നേരം വൈകിക്കുന്നവർക്കും മദ്യം രുചി നോക്കുവാൻ പോകുന്നവർക്കും തന്നെ, വീഞ്ഞു ചുവന്ന പാത്രത്തിൽ തിളങ്ങുന്നതും രസമായി ഇറക്കുന്നതും നീ നോക്കരുത്. ഒടുക്കം അത് സർപ്പം പോലെ കടിക്കും, അണലി പോലെ കൊത്തും. ഈ വാക്യങ്ങൾ ഇപ്പം ഈ കൂട്ടായ്മയിൽ പെട്ടത് കേൾക്കുന്നവർക്ക് ഞാൻ ചിന്തിക്കുന്നില്ല, പക്ഷെ ഓർക്കണം, ഇത് രസിക്കുന്നവരെ എന്തോ പറ്റും. അവിടെ പറയുന്നത് നോക്കരുതെന്നാണ്. വീഞ്ഞ് ഗ്ലാസ്സിനകത്ത് ചുവന്ന് നുരച്ച് പൊങ്ങുന്നത് നോക്കരുത്, അത് കണ്ട് രസിക്കരുത്. പിന്നല്ലേ കുടിക്കുന്ന കാര്യം, കുടിച്ച് രസിക്കുന്നത് വളരെ ഗൗരവമായിട്ട് ഓർക്കണം. പക്ഷേ എന്നെ ഓർമ്മിപ്പിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരുപക്ഷെ നമ്മിൽ ആരും ഇത് ഉപയോഗിക്കുന്നില്ല, ശരിയാണ്. മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുന്നില്ല, അതിനകത്തിൽ യാതൊരു അപ്പീലുമില്ല. അത് ഒരു പെഗ് കുടിച്ചാലും ഒരു കുപ്പി കുടിച്ചാലും വർഷത്തിൽ ഒരിക്കൽ കുടിച്ചാലും എവറിഡേ കുടിച്ചാലും കുടിയൻ കുടിയൻ തന്നെയാണ്, ഒരു സംശയവും ഇല്ല. ഓർക്കണം, ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം,
നമ്മളാരും കുടിക്കത്തില്ല. ഇവിടുന്ന് നാട്ടിൽ പോകുന്നുണ്ടേ, ആ വീടിന്റെ കൂതാശയല്ലേ, മകന്റെ വിവാഹമല്ലേ, അല്ലെ എന്റെ വിവാഹമല്ലേ, ഇവിടുന്ന് മേടിച്ചില്ലെങ്കിലും ഏത് വഴി എങ്ങനെയും ട്രാൻസിറ്റ് വഴി പോകുകയാണെങ്കിലും ഏതെങ്കിലും ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്നെങ്കിലും മേടിച്ചുകൊണ്ട് പോകുന്നവർ എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് അത് നിർത്തിക്കണം, ഇന്ന് അവസാനിപ്പിക്കണം. അരേ അനേകം മിലിറ്ററിക്കാരെ എക്സ്പ്രൈസ്മാരെ എനിക്കറിയാം, അവര് കുടിക്കത്തില്ല, പക്ഷേ അവർക്ക് കിട്ടുന്ന കോട്ട മേടിച്ച് വിറ്റ് അനേകരെ കുടിപ്പിക്കുന്നവരുണ്ട്. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം വ്യക്തമായി പറയുന്നു, ഇത് സർപ്പം പോലെ നിന്നെ തിരിഞ്ഞു കൊത്തും. ഇന്ന് ബന്ധത്തിലായിരിക്കും, ഇന്ന് നിനക്ക് ആരോഗ്യമുണ്ട്, മിടുക്കനാ, പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ സഹോദരങ്ങളെ ഇത് കൊത്തിയിരിക്കും, ഒരു സംശയവുമില്ല. കൊത്താതെ ഒരു കുടിയനും പോയിട്ടില്ല. ഇത് വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത്, സന്തോഷോ ഒരു ദൈവദാസനുമല്ല, വേദപുസ്തകം പറഞ്ഞ അതുപോലെ അതിന്റെ ബുദ്ധിമുട്ട്, അതിന്റെ കള്ളത്തരം, അതിന്റെ ഒതുക്കൽ. അതുകൊണ്ട് പലയിടങ്ങളിൽ ഒതുക്കുന്നത്, ഭാര്യയോട് ഒതുക്കുന്നു, മറക്കുന്നു, മറ്റുള്ളവരോട് ഒതുക്കുന്നു, പാത്തു പോകുന്നു, കള്ളം പറയുന്നു. ഒരു കള്ളം പറയാൻ 10,000 കള്ളം പറയേണ്ടി വരുന്നത്, കാരണം സർപ്പം നിന്നെ പിണഞ്ഞു കിടക്കുകയാണ്. ഓർക്കണം, ഇതിനകത്ത് നിന്ന് പുറത്തു വരണം എന്ന് ബേൽസസർ വ്യക്തമായി ഓർമ്മിപ്പിക്കുകയാണ്. വളരെ ഗൗരവമായി നമ്മൾ ഓർക്കണം. അതുകൊണ്ട് വീഞ്ഞിന്റെ രസം തലയ്ക്ക് പിടിച്ചു, വീഞ്ഞിന്റെ രസം തലയ്ക്ക് പിടിച്ചപ്പോൾ വെല്ലപ്പന് കിട്ടിയ ദർശനം മറന്നുപോയി. എന്താണ് ഞാൻ ഓർപ്പിച്ചല്ലോ, അതായത് വെള്ളിയായ കൈകൾ, ഞാൻ പറയുന്ന ഓർക്കണം, മേദ്യ പാർസിയ, രണ്ട് കൈകൾ, രണ്ട് ശക്തമായ കൈകൾ. ഈ വെള്ളിക്കൈകൾ സ്വർണത്തിന്റെ തലയുടെ കഴുത്തിന് പിടിമുറുക്കുന്നു എന്നുള്ള സത്യം മറന്നുപോയി, വിട്ടുപോയി, രസത്തിൽ മുങ്ങിക്കിടന്നു. പലപ്പോഴും നമ്മെ പലതും പിടിച്ചു മുറുക്കുന്നുണ്ട്, അതെന്റെ അധപ്പതനത്തിലേക്കുള്ള വഴിയാണെന്ന് അനേക പ്രാവശ്യം കൂടെ കൂടെ ശാസന കേട്ടിട്ടും കട്ടുമൊളിച്ചും പലതിലോട്ടും പോകുമ്പോൾ ഓർക്കുക, ഈ വെള്ളിക്കൈകൾ, മേദ്യ പാർസിയ സാമ്രാജ്യം ഇതാ ബേൽസസറിന്റെ കൊട്ടാരത്തിന്റെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞുവെന്ന് വചനവും ചരിത്രവും പഠിപ്പിക്കുന്നു. ഒരു കാര്യം അതിനോട് ചേർത്ത് പറയട്ടെ, ദാനിയേലിന്റെ ദർശനമായ സിംഹത്തിൽ നിന്നും കരടിയിലേക്ക് വഴിമാറുന്ന ജാതീയ രാജ്യത്വത്തിന്റെ സാമ്രാജ്യത്തിന്റെ ഒരു വലിയ താക്കീതിലേക്ക് വരികയാണെന്ന് അറിയുന്നില്ല. അത് 7:1-5 വാക്യങ്ങളിലുണ്ട്. ദാനിയേൽ 7:1-5 4 മൃഗദർശനമുണ്ടല്ലോ, അതിലേക്ക് നമ്മൾ പുറകാലെ വരും. അതും ഇവിടെ നടക്കാൻ പോവുകയാണ്, അതും ഇവിടെ സംഭവിക്കാൻ പോവുകയാണ്. അതായത് രസം അഥവാ ലഹരി പിടിച്ചപ്പോൾ ഏകദേശം 70 പുറകിൽ, ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധയോടെ കേൾക്കണം, ബെൽസസർ രാജാവിന് രസം പിടിച്ചപ്പോൾ 70 പുറകിൽ, അതായത് BC 606 തന്റെ പിതാമഹനായ നെബുക്കന്നേസർ യെരുശലേം പിടിച്ചടക്കി തീ വെച്ച് ചുട്ട് യെരുശലേം ദൈവാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന വിശുദ്ധ ഉപകരണങ്ങളെ കുറിച്ച് ഓർക്കാനിടയായി. അതുവരെ ഓർത്തില്ല. ഈ തലയ്ക്ക് രസം കയറിയപ്പോൾ മഹത്തുക്കളുടെ മുമ്പിൽ എങ്ങനെ താൻ വലിയവനാകണം, തന്റെ വലിപ്പം, തന്റെ സാമ്രാജ്യത്തിന്റെ ശക്തി കാണിക്കണം എന്നുള്ളതിന് വേണ്ടി താൻ പഴയത് ഓർക്കാൻ തുടങ്ങി. നമ്മൾ ഓർക്കണം, ഈ മദ്യത്തിന്റെ ലഹരി ഉണ്ടല്ലോ, പലർക്കും പഴയത് പലത് ഓർമ്മിപ്പിക്കും. പഴയത് പലത് ഓർത്ത് ഈ വഴക്കിടുന്നത് അങ്ങനെയാണ്. ഈ മദ്യപിക്കുന്ന ഭാര്യ, ഭർത്താക്കന്മാര് ഭാര്യമാരോട് വഴക്കിടുന്നത് എന്നോ പറഞ്ഞ് തീർത്ത് ഒത്തുതീർപ്പിലെത്തിയാലും രണ്ടെണ്ണം എടുത്തു കഴിയുന്ന ഉടനെ പണ്ടത്തേതും പഴയതും എടുത്തിട്ട് അടുത്ത കലഹം ഉണ്ടാക്കും. ഇത് ഉമ്മാ പറയുന്നതല്ല, സദൃശ്യവാക്യം 20:1 നമുക്കൊന്ന് വായിക്കാം. സദൃശ്യം വാക്യം 20:1. വീഞ്ഞ് പരിഹാസിയും മദ്യം കലഹക്കാരനുമാവുന്നു, അതിനാൽ ചാഞ്ചാടി നടക്കുന്ന ആരും ജ്ഞാനിയാകുകയില്ല. ആ വീഞ്ഞ് പരിഹാസിയാണ്, മദ്യം കലഹക്കാരനാണ്. കാരണം മെമ്മറിയിൽ പോയത് മുഴുവനും ഈ സാധനം, നമ്മുടെ നെറ്റിമേലുള്ള നിക്കോട്ടിൻ പോലെ അടിഞ്ഞു കയറിയിരിക്കുന്ന ഇത് നമ്മുടെ ഓർമ്മയിലായിട്ട് കൊണ്ടുവന്ന് കലഹം ഉണ്ടാക്കാൻ തുടങ്ങും. ഇതാ ബേൽസസർ
70 വർഷം പുറകിൽ തന്റെ പിതാമഹൻ കൊണ്ടുവന്ന ഈ പാത്രങ്ങളെ കുറിച്ച് ഓർക്കുവാനിടയായി. ചുരുക്കത്തിൽ, ദൈവിക ന്യായവിധിയുടെ സമയം വന്നു കഴിഞ്ഞു. അതിലുപരിയായിട്ട് ബാബിലോൺ സാമ്രാജ്യത്തിന് ദൈവം അനുവദിച്ച 70 വർഷം എന്ന കണക്കിലേക്ക് ഇതാ എത്തുകയാണ്. അതായത് പ്രവചന സമയം, ദൈവ ജനത്തിന്റെ സമയം അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തി വരികയാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നു, ഈ നിലയിൽ രാജാവ് അടുത്ത സ്റ്റെപ്പിലേക്ക് വരികയാണ്. ഇവിടെ നമ്മൾ എന്നാൽ ഒരു പദപ്രയോഗം കാണുന്നുണ്ട്. ഒരു പദപ്രയോഗം അവിടെ എങ്ങനെയാണ് കാണുന്നത്? തന്റെ അപ്പനായ നെബുക്കന്നേസർ. ശരിക്കും അപ്പനല്ല, വല്യപ്പനാണ്. പിന്നെ എന്തുകൊണ്ടാണ് തന്റെ അപ്പനായ നെബുക്കന്നേസർ എന്ന് എഴുതിയത്? അതായത് പിതാവിനെയും പിതാമഹന്മാരെയും കൂട്ടത്തിൽ പേര് കേട്ട, അറിയപ്പെട്ട, അംഗീകരിക്കപ്പെട്ടവരെയും അപ്പൻ എന്നുള്ള പദവിയിലാണ് അംഗീകരിക്കപ്പെട്ട് ചേർത്ത് രേഖകളിൽ എഴുതുന്നത്. അങ്ങനെയാണ് എഴുതുന്നത്, ആ രേഖകളിൽ അങ്ങനെയാണ് എഴുതുന്നത്. ഇത് വേദപുസ്തകത്തിൽ നമുക്ക് അനേക തെളിവുകളുണ്ട്. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, ദാവീദ് ഇവരെ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അപ്പൻ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ ദാവീദായിട്ടാണ് അപ്പനെ കാണുന്നത്, യോസഫിനെ അല്ല അത്രമേൽ ചിത്രീകരിക്കുന്നത്. 2 തിമൊഥെയൊസ് 2:8 പറയുന്നുണ്ട്, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഓർത്തു കൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. അപ്പോൾ ഇവിടെ തന്റെ അപ്പൻ എന്ന് പറഞ്ഞിരിക്കുന്നത് നെബുക്കദ്നേസർ അല്ല, നെബോനിദസ് ആണ്. പക്ഷേ ആ പിതാമഹനോടുള്ള ആദരവ്, ബഹുമാനം, മഹത്വം എടുത്തു കാണിക്കുന്നതിന് വേദപുസ്തകത്തിൽ പലയിടത്തും ഉപയോഗിച്ചിരിക്കുന്ന രേഖകളിലെ പദപ്രയോഗമാണ് എന്ന് ഓർക്കണം. ഇവിടെ നമ്മൾ കാണുന്നത് തന്റെ മഹത്തുക്കളെ, തന്റെ രാജ്യത്തുള്ള ഏറ്റവും ഉയർന്നത് എടുത്ത് കാണിക്കുന്നതിനായി തന്റെ പ്രതാപത്തെയും തന്റെ രാജ്യത്വത്തെയും ബാബിലോൺ സാമ്രാജ്യത്തിന്റെ ആധികാരികതയും ഉയർത്തുന്നതിന് തന്റെ പിതാമഹനായ നെബുക്കദ്നേസർ യെരുശലേം ദൈവാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന വിശുദ്ധ ഉപകരണങ്ങൾ കൊണ്ടുവരുവാൻ കൽപ്പിക്കുകയാണ്. ഇവിടെ ഒരു ദൈവത്തിന്റെ നീതിയുണ്ട് പ്രിയമുള്ളവരെ. അതുകൂടെ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കണം എന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ 5:2 പ്രവേശിച്ചിട്ടുള്ളൂ. ഇത് ഇവിടെ ഒരു ദൈവത്തിന്റെ നീതിയുണ്ട്. എന്താണെന്നറിയാമോ? അതറിയണമെങ്കിൽ ഒരു വലിയ ആത്മീയ ചരിത്രം ഇതിന്റെ പുറകിലുണ്ട്. ചുരുങ്ങിയ വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നാം നേരത്തെ ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്, വിശദമായിട്ട് പറയേണ്ട ആവശ്യമില്ലായിരുന്നു, ഇപ്പോഴും വിശദമാക്കുന്നില്ല. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 39-ാം അധ്യായമാണ് ഇതിന്റെ ആധാരം, ദൈവനീതി. ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പല കാര്യങ്ങൾ അത് പറഞ്ഞു. അത് വളരെ ശ്രദ്ധയോടെ കേട്ടവർക്കറിയാം ഇതുപോലെ 1-2 കാര്യങ്ങളിൽ ദൈവനീതി ഉണ്ടായിരുന്നുവെന്ന്. അത് ഞാൻ ഒന്നുകൂടെ തെളിയിക്കുകയാണ്. എനിക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള പല മർമ്മങ്ങൾ അസൈൻമെന്റ്സ് ആയിട്ട് തരണമെന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന നോട്ടിൽ എഴുതിയിടാറുണ്ട്. പക്ഷേ നമുക്കതൊരു ശീലമില്ലാത്ത കാര്യമായിട്ട് ഞാൻ പോകുന്നില്ല. കാരണം നിങ്ങൾ ഈ പറയുന്നത് പഠിക്കുന്നുണ്ടോ ഗ്രഹിക്കുന്നുണ്ടോ എന്ന് അറിയുന്നതിനുള്ള ഒരു ശ്രമമായിരുന്നു ഞാൻ ആദ്യം തുടങ്ങിയത്. അത് നിങ്ങൾ താല്പര്യം കാണിക്കാൻ ഞാൻ വിട്ടുപോയി. ഇന്ന് തന്നെ 2 ദൈവനീതി ഞാൻ വെളിപ്പെടുത്തുകയുണ്ടായി. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. 3-ാമത്തേതിലേക്ക് ഞാൻ വരികയാണ്. ഇവിടെ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 39-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, ഹിസ്കിയ രാജാവ് മരിക്കത്തക്ക രോഗം വന്ന് സൗഖ്യം പ്രാപിച്ചു. ഇത് കേട്ടുകൊണ്ട് ബാബേൽ രാജാവായ ബലദാന്റെ മകനായ മെരോദക് ബലദാൻ ഇത് ആൾക്കാരെ അയച്ചു, സമ്മാനങ്ങളും ഒക്കെ ആയിട്ട് വന്നു. ഈ സമയത്ത് സമ്മാനങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ടപ്പോഴത്തേന് ഇസ്രായേലിന്റെ രാജാവായ ഹിസ്കിയാവ് അങ്ങ് മതി മറന്നു. പലപ്പോഴും ദൈവമക്കൾക്ക് പറ്റുന്ന ഒരു അപജയമായിരുന്നു. ആരെന്ത് തന്നാലും എവിടുന്ന് എന്ത് കിട്ടിയാലും അങ്ങ് സ്വീകരിക്കും, അങ്ങ് ഉൾക്കൊള്ളും. അല്ല, അത് ദൈവമക്കൾക്ക് ഭൂഷണമല്ല. പ്രാർത്ഥിച്ചോ, അത് ഭക്ഷണം കിട്ടിയാലും കൊള്ളാം, സാധനം കിട്ടിയാലും കൊള്ളാം, എവിടുന്ന് കിട്ടിയാലും ഇങ്ങ് സ്വീകരിക്കും. അങ്ങനെയല്ല. അതിന് വേദപുസ്തകത്തിൽ ഒത്തിരി തെളിവുകൾ, സംഭവങ്ങളുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഒറ്റ വാക്കിൽ ഞാൻ അത് തീർക്കുകയാണ്. അങ്ങനെ
മുഴുവനും കാണിച്ചു. ഇത് കഴിഞ്ഞപ്പോൾ യെശയ്യ പ്രവാചകൻ കയറി വന്നിട്ട് ചോദിക്കുകയാണ്, നീ എന്ത് അസംബന്ധമാണ് ഈ കാണിച്ചത്? 39-ാം അധ്യായത്തിൽ മുഴുവനുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, അയ്യോ ഞാൻ ഇനി എന്റെ രാജധാനിയിൽ കാണിക്കാത്തതായിട്ടുള്ള ഒന്നുമില്ല. അതിന് മറുപടിയായി പറയുന്നുണ്ട്, നീ ഇപ്പോൾ ഈ ചെയ്തത് തെറ്റാണ്. നീ ഇപ്പോൾ കാണിച്ചതും നിന്റെ രാജ്യത്തിലെ ബാലന്മാരെയും ഷണ്ണന്മാരായിട്ട് കൊണ്ടുപോകും, ഇത് മുഴുവനും അവർ പിടിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ പ്രവചനം. ഷണ്ണന്മാരെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ ഇത് നമ്മൾ വിവക്ഷ ആ ഭാഗം എടുത്ത് പഠിക്കുകയുണ്ടായിരുന്നു, നിങ്ങൾ അത് ഓർക്കുമല്ലോ. എന്നാൽ അങ്ങനെ ബാബേൽ പ്രവാസം അവിടെ ആരംഭിക്കും. എന്നാൽ നോക്കുക, അതേ കാരണം ഇതാണ് ദൈവത്തിന്റെ നീതി എന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് ബാബേൽ പ്രവാസത്തിന് ഇസ്രായേലിന്റെ ഒരു രാജാവും ബാബേലിന്റെ ഒരു രാജാവും തമ്മിൽ ഉണ്ടായ ഒരു അനാവശ്യ ബന്ധം ബാബേൽ പ്രവാസത്തിന് കാരണമായി ജനത്തെ പിടിച്ചുകൊണ്ട് വരുവാനും ഷണ്ണന്മാരെ ഇവിടെ നിർത്തുവാനും ഇടയായെങ്കിൽ ഇതേ വിശുദ്ധ ഉപകരണങ്ങൾ ഇതാ ബേൽശസ്സറിന്റെയും നെബോനസിന്റെയും ബാബേൽ സാമ്രാജ്യത്തിന്റെയും അധപ്പതനത്തിന് കാരണമായി എന്ന് വിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതാണ് ദൈവത്തിന്റെ നീതി. ഒരു ദൈവവൈദനെ അകാരണമായി തകർക്കുവാൻ കാരണമാക്കിയാൽ ദൈവം ഇന്നല്ലെങ്കിൽ നാളെ നന്മയുടെ വശമാണെങ്കിൽ നന്മ തിരിച്ചു കൊടുക്കും, തിന്മയുടെ വശമാണെങ്കിൽ ഞാൻ യഹോവ, ഞാൻ പ്രതികാരത്തിന്റെ യഹോവയാണ്, യുദ്ധം എനിക്കുള്ളത്, തമ്പുരാൻ വളരെ ക്രമീകൃതമായി ചെയ്തെടുക്കുമെന്ന് വചനം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. ഇത് ദൈവത്തിന്റെ നീതിയാ. ഇങ്ങനെ അനേക മർമ്മങ്ങൾ വേദപുസ്തകത്തിലുണ്ട്, ഈ ഭാഗങ്ങളിലുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഓർക്കുക, യെശയ്യ 39-ൽ നടന്നത് ബേൽശസ്സറിന്റെ ജീവിതത്തിൽ ദാനിയേൽ 5-ൽ നടക്കുകയാണ്. അതിന്റെ പൂർത്തീകരണത്തിലേക്ക് നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ പ്രവേശിക്കും. അപ്പോൾ ദൈവം അതേ സാഹചര്യം അതേ അവസ്ഥ, ബാബിലോണിലെ രാജാവ് ആ വസ്തുക്കളെ തൊട്ടതുകൊണ്ട് അതിനെ നിഷിദ്ധമായി ഉപയോഗിക്കുവാൻ കൽപ്പന കൊടുത്തത് അവന്റെ അന്ത്യത്തിനും സാമ്രാജ്യത്തിന്റെ അന്തത്തിനും തമ്പുരാൻ കാരണമാക്കി. അപ്പോൾ വചനം പറയുന്നു, നന്മ ചെയ്യുന്നവൻ നന്മ ചെയ്യും, അഴുക്കാടുന്നവൻ അഴുക്കാടും. അവൻ അതോടുകൂടി തീരുകയ. നന്മ ചെയ്താൽ ഇതുപോലെ ദൈവത്തിന്റെ നീതിയുണ്ട്, നമുക്കറിയാം. അതായത് അബ്രഹാമിന്റെ ഭവനത്തിൽ മമ്രയുടെ തോപ്പിൽ, ഞാൻ പറഞ്ഞത് 18-ആണ്, മമ്രയുടെ തോപ്പിൽ ഇതാ കടന്നു ചെല്ലുമ്പോൾ, മൂന്ന് പേർ കടന്നു ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, മൂന്നിനങ്ങിളി മാവെടുത്ത് സാരാമച്ചി അപ്പമുണ്ടാക്കിയെങ്കിൽ ആ കണക്ക് വെച്ചാണ് മന്ന അളന്ന് ഇസ്രായേൽ ജനത്തിന് കൊടുത്തത്. എന്നാ നാം വായിക്കുന്നുണ്ട്, അബ്രഹാം ചെയ്ത് കൂട്ടത്തിൽ നല്ലത് എളുപ്പമായിട്ടുള്ള കാളക്കിടാവിനെ പിടിച്ച് കണക്കില്ലാതെ അറുത്തു കൊടുത്തപ്പോൾ അതുപോലെയാണ് കാണപ്പക്ഷിയെ ലിവ്യാദാന്റെ തലയെ തകർത്ത് കണക്കില്ലാതെ പിടിക്കത്തക്കവണ്ണം അവരവന് കഴിക്കത്തക്കവണ്ണം തമ്പുരാൻ കൊടുത്തു. അപ്പോൾ നന്മ ചെയ്താൽ അതിന്റെ നീതി ദൈവം വെളിപ്പെടുത്തും, തിന്മ ചെയ്താൽ അതിന്റെ നീതിയും ദൈവീക പദ്ധതി അനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനല്ല ദൈവം ചെയ്തെടുക്കും. ഇവിടെ നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ നീതി തമ്പുരാൻ വെളിപ്പെടുത്തുകയാണ്. അങ്ങനെ രണ്ടാം വാക്യം അവസാനിക്കുകയും സമയത്തിന്റെ പരിമിതി കൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. ഞാൻ ഓവർ ടു റോയ് ചാൻ. ദൈവനാമത്തിനെ മാത്രം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നിർവഹിപ്പാൻ പ്രിയ ദാസനെ ബലപ്പെടുത്തിയല്ലോ. ഇപ്പോൾ ദാസൻ ബ്രദർ പ്രാർത്ഥിച്ചതിന് ശേഷം നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമാണ്. കർത്താവെ, സ്വർഗീയപിതാവെ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിന് ആ ഒരു സ്തോത്രം. വീണ്ടും കർത്താവെ, കർത്താവിന്റെ വചനം പഠിക്കുവാൻ തന്ന അവസരത്തിന് ആ ഒരു സ്തോത്രം. കർത്താവെ, അതിനായിട്ട് നിന്റെ മകനെ കർത്താവ് ബലപ്പെടുത്തിയതിന് ആ ഒരു സ്തോത്രം. കർത്താവെ, ഈ ദിനങ്ങളിൽ ഞങ്ങൾ ഇതിനു വേണ്ടി ഇത് പഠിക്കുകയും ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തെ ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ ദിവ്യ ദർശനങ്ങള് അതിന്റെ ആ പൂർത്തീകരണത്തെ പറ്റിയല്ല ഇന്ന് രാത്രികാലം കർത്താവിന്റെ നീതി പ്രവർത്തികളെ പറ്റിയെല്ലാം പറഞ്ഞില്ല കർത്താവെ. ജീവിതത്തിൽ കർത്താവെ നിന്നോട് ഏറ്റവും ഹാലലിയ നന്നുള്ള ജീവിപ്പം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപത്തിൽ നിന്ന് കർത്താവ് വേർപെട്ട് വിശ്വാസമുള്ള ജീവിതം നയിപ്പം ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
കർത്താവ് ഇന്ന് രാത്രികാലം വൈകുന്നേരം സംസാരിക്കാൻ കർത്താവ് വരപ്പെടുത്തിയതിനാട് സ്തോത്രം. ഇത് സംബന്ധിച്ച എല്ലാ മക്കളെയും കർത്താവ് അനുഗ്രഹിച്ച് വഴി നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആവശ്യങ്ങളെ ആഗ്രഹങ്ങളെല്ലാം കർത്താവ് മാനിക്കണമേ. കർത്താവ് പ്രത്യേകിച്ച് സന്തോഷത്തിനോർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം വൈകുന്നേരം സംസാരിപ്പാൻ ദൈവം കൊടുത്ത കൃപയ്ക്കാട് സ്തോത്രം. കർത്താവ് ചരിത്രപരമായിട്ടും ഒക്കെ കർത്താവിന് മാനെല്ലാം പറഞ്ഞല്ലോ കർത്താവ്. ഇതിന്റെ കൃപ ഞങ്ങളുടെ മേൽ വ്യാപരിച്ചതിനാട് സ്തോത്രം. കുറുന്നിന്റെ സന്നിധായ്പ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ കൃപയ്ക്കാട് സ്തോത്രം. തുറന്നും കർത്താവ് ഇനിയും അടുത്താഴ്ച കൂടി വരുന്നവരെയും കൃപയിൽ പുതിയ മാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രകാരം മാനിക്കുന്നതാണ് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.